ആഹാ ദേ രാവിലെ തന്നെ നിന്റെ അന്നക്കുട്ടിയുടെ വോയിസ് മെസ്സേജ് വന്നല്ലോ. പാടത്ത് കിളിയിറങ്ങിയെന്നും മന്ദാരത്തിൽ അത്ര പൂക്കൾ വിരിഞ്ഞെന്നും ചീരവിത്ത് മുളച്ചോ എന്നൊക്കെ അറിയാനാവും. ദാ വേഗം പറഞ്ഞു കൊടുക്ക്. കളിയാക്കണ്ട, നല്ലോണം എഴുതിക്കൊണ്ടിരുന്ന കുട്ടിയവള്. നാട്ടിൽ നിന്നിരുന്നെങ്കിലേ ഒരു അക്കാഡമി അവാർഡെങ്കിലും കിട്ടേണ്ട എഴുത്തുകാരി ആവേണ്ടവള. എടി കരിമഷി, പുതിയൊരു വിശേഷമുണ്ട്. ഇത്തവണ ക്രിസ്മസ് വെക്കേഷന് ഞങ്ങൾ അവിടെയാ. പുള്ളി സമ്മതിച്ചിട്ടുണ്ട്. വേറെ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്. എന്നാലും കുഴപ്പമില്ല, കുറച്ച് ദിവസമെങ്കിലും എനിക്കെൻ്റെ കാരണവന്മാരുടെ ഉച്ഛ്വാസങ്ങളുള്ള ആ അന്തരീക്ഷത്തിൽ ജീവിക്കാമല്ലോ. അപ്പച്ചൻ മരിച്ചതിന് ശേഷം അമ്മച്ചിയെ സിറിയക്കച്ചായൻ കാനഡയ്ക്ക് കൊണ്ടുപോയതിൽ പിന്നെ ഞങ്ങളുടെ ആദ്യത്തെ വരവാ. അതുകൊണ്ട് കാത്തിരിക്കാൻ നീയും ചാച്ചനും ആ പഴയ വീടും തൊടിയിലെ മരങ്ങളൊക്കെ ഉള്ളൂ. ചാച്ചൻ്റെ കൂടെ നിന്ന് നീ വേണ്ടതെല്ലാം ചെയ്യിച്ചോളണം. പുള്ളിച്ചിരി മറവിയുള്ള കൂട്ടത്തിലാട്ടോ. സതീശ, സതീശ, പുറകുവശത്ത് രണ്ട് കഥ കൂടി മിനിക്കാനുണ്ട്. നീ അത് മറക്കണ്ട. ഒന്ന് യോഹനൻ ചേട്ടാ, ഒന്ന് ധൃതി പിടിക്കാണ്ടിരിക്കും. ഇത് തീർത്തിട്ട് അതിട്ട് കയറാം, ഇല്ലെങ്കിൽ അതും തീരില്ല ഇതും തീരില്ല. നീ അത് തീർത്താ മതി. വാ മോളെ, പിടിച്ചോളണോട്ടാ, മുറുക്കി പിടിച്ചോളണം. യോഹനൻ ചേട്ടനെ മോളിലോട്ട് കയറട്ടെ. ചുറ്റോട് ചുറ്റും സ്റ്റാറ് തൂക്കിയിട്ടുണ്ട്. ഇനി ആ റജി ഇങ്ങോട്ട് വന്ന് ഇതൊക്കെ ഇങ്ങോട്ട് തെളിച്ച സംഗതി ചോറായി. മോളെന്നാ പാല് കാച്ചാൻ വെച്ചോ, അവരിപ്പോ ഇങ്ങ എത്തും. ചായയുടെ കാര്യോർത്ത് ചേട്ടൻ പേടിക്കണ്ട, അതെല്ലാം ഞാൻ ഏറ്റു. അത് മതി. അല്ലേലും എനിക്ക് എല്ലാത്തിലും ഒരു വെപ്രാള, അതിനി ചത്താലേ പോകും. പണ്ടൊക്കെ എന്താഘോഷം വന്നാലും ദാരിദ്ര്യമാണെങ്കിലും മനസ്സിനൊരു നിറവ. ദേ അവരെത്തിയല്ലോ. ചാച്ചന്റെ സൈറ മോളെ ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേലും നിനക്കൊരു 5 കിലോ കൂടിയിട്ടുണ്ട്. നാളെ രാവിലെ മുതൽ എന്റെ ഒപ്പം 1 മണിക്കൂറെങ്കിലും നടക്കാൻ വന്നോളണം. നിനക്ക് നാട് ചുറ്റി കാണണമെങ്കിൽ അത് പറഞ്ഞാ പോരെ മോളെ. വളഞ്ഞു ചുറ്റി മൂക്കി പിടിക്കണ സ്വഭാവം നീ കളഞ്ഞിട്ടില്ല അല്ലേ? അതൊക്കെ കളഞ്ഞ പിന്നെ നമ്മൾ ഇല്ലല്ലോ. ചാച്ചന്റെ നടുവേദനയ്ക്ക് കുറവുണ്ടോ? നമ്മുടെ വെള്ളരിക്ക് പരീക്ഷയോ? വെള്ളരിക്കും വെള്ളാരം കല്ലും കീഴി നടുവേദന പമ്പ കടന്നു. പറഞ്ഞതുപോലെ സൈറമോക്ക് വേണ്ടി ചാമ്പക്കയും റൂബിക്കയും കീരിപ്പഴവും ഒക്കെ പറിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പോ പേര് സേറമോളുടേതാണെങ്കിലും അമ്മയ്ക്കാണ് അതിനൊക്കെ കൊതിയുന്ന. യോനൻ ചേട്ടൻ അറിയാൻ മേലേ. അത് പിന്നെ പറയണോ, കുഞ്ഞായിരിക്കുമ്പോ ഈ തോളത്ത് കയറ്റി ഞാറപ്പഴം പറിക്കാൻ എത്ര തവണ മരുതമല കയറിയേക്കണ്. ഓർമ്മയുണ്ടോ? ശരിടാ. ഓക്കെ. ഇതെന്താ യോനൻ ചേട്ടാ, ഇതുവരെ തീരാറായില്ലേ? ഒരാഴ്ച മുമ്പ് തീർക്കണമെന്ന് പറഞ്ഞതല്ലേ? ഇതിപ്പോ ഈ പിള്ളേർക്ക് മൂക്കിലടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ പിള്ളേർക്ക് അസുഖം വരുന്ന അറിയാൻ പാടില്ലേ? പോളീഷിന്റെ പണിയൊക്കെ കഴിയാണല്ലോ ജോണിക്കുട്ടി, അകത്തെ പണിയൊക്കെ ഒരാഴ്ചക്ക് മുമ്പ് കഴിഞ്ഞതാ. എന്തിനാ വെറുതെ പോളീഷൊക്കെ? ഇതൊക്കെ അവധിക്ക് വിറ്റ് കളഞ്ഞിട്ട് പോവാനുള്ളല്ലേ? പിന്നെ അല്ലാതെ ഇതൊക്കെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് എന്ത് കാണിക്കാനാ? നല്ലവരുടെ കാലം പോയി, നീ വിറ്റിട്ട് പോവാ അത്ര തന്നെ. യോനാൻ ചേട്ടന് പ്രായമായി, വിസയ്ക്കൊന്നും ഇനി അധികം താമസമില്ല. ഇവിടെ കിടന്നങ്ങ തട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ ഞാൻ തോന്നണം. എന്തിനാ വെറുതെ പൊല്ലാപ്പുകൾ? ലിക്വിഡ് കറൻസി കയ്യിൽ വന്നാൽ പിന്നെ സൂക്ഷിക്കുന്ന കാശ് ഇങ്ങോട്ട് തരും. ഇല്ല ജോണിച്ച, പിന്നല്ലാതെ? എന്നാ പിന്നെ പറഞ്ഞതുപോലെ വണ്ടി ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ, ശരി. ഓക്കെ, വന്ന് ഫ്രഷ് ആവ്. നീ ഒന്നും മറന്നിട്ടില്ല അല്ലേ? എത്രയൊക്കെ മറക്കാനും വായിക്കാനും ശ്രമിച്ചാലും ചിലതെല്ലാം ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കും. നിനക്ക് ഓർമ്മയില്ലേ, അന്നവിടെ കൊന്നപ്പത്തിലോണ്ടുള്ള ഒരു വേലി ഉണ്ടായിരുന്നു. തെക്കേപ്പാട്ട് പറമ്പിൽ നിന്ന് ചെനച്ച മൂവാണ്ടമങ്ങ പറിച്ചുകൊണ്ട് വരുമ്പോഴാ ഞാൻ ആദ്യമായി സുബേറിനെ കാണുന്നത്. വേണമെന്ന് കണ്ണുകൾ കൊണ്ട് ചോദിച്ചു, വേണമെന്ന് ഞാനും. ഈ മരങ്ങൾക്കെല്ലാം അറിയാം,
ആ തൊട്ടാവാടി പെണ്ണിൻ്റെയും പൊടിമീശക്കാരൻ്റെയും ഹൃദയവിചാരങ്ങളെല്ലാം. നീ എന്ത് ഭാവിച്ച അന്ന? ഇനിയും കളയാറായില്ലേ നിന്റെ വട്ട? എനിക്കറിയാം കരിമഷി, ഞാനിന്നൊരു ഭാര്യയും അമ്മയും ഒക്കെയാണെന്ന്. വിചാരിച്ചതുപോലെയൊന്നുമല്ല ജീവിതം എന്നെ നടത്തിയത്. എന്നിട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് ജീവിക്കുന്നില്ലേ? മരുഭൂമിയിലെ മടുപ്പിക്കുന്ന ഏകാന്തതയിലിരിക്കുമ്പോൾ ഈ തൊടിയും ഇലഞ്ഞു മരങ്ങളും ആ പൊടിമീശക്കാരൻ പയ്യനുമെല്ലാം ഓർമ്മയിലിങ്ങനെ വരും. അപ്പോൾ മനസ്സിന് എന്ത് സുഖമാണ് നിനക്കറിയോ കരിമഷി? എനിക്കറിയാം മേലേ, എനിക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാ പറയും? ഇഷ്ടമുണ്ടായിരുന്ന ചെക്കൻ പുറമ്പോക്കിലെ ഖദീജയുടെ ഉപ്പയില്ലാത്ത മകനാണെന്ന് ആ പാവാടക്കാരിക്ക് അറിയില്ലായിരുന്നു. ഒരു ക്രിസ്മസ് രാത്രി സാന്തായുടെ വേഷത്തിൽ വന്ന ചെക്കൻ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ഉമ്മ നൽകി. ആ രംഗം അപ്പച്ചൻ കണ്ടതും നാട്ടിലാകെ കുഴപ്പമായി. പ്രമാണിയായ അപ്പച്ചൻ ചെക്കനെയും ഉമ്മയെയും നാട്ടിൽ നിന്ന് തന്നെ കെട്ടുകെട്ടിച്ചു. നാട് വിട്ടു പോകാൻ നിന്ന ചെക്കന് അവൾ തന്റെ പൊന്നിൻ പാദസരം ഊരിക്കൊടുത്തു. അറബിക്കഥയിലെ രാജകുമാരനെ പോലെ കൈ നിറയെ പൊന്നുമായി അവൻ വരുന്നതും നോക്കി അവൾ ഒരുപാട് നാൾ കാത്തിരുന്നു. വരില്ലെന്നറിയാം, എന്നാലും ഞാൻ കാത്തിരിക്കും. വെറുതെ വകുപ്പ് മന്ത്രിക്ക് മുതൽ ചോട്ടാ നേതാക്കന്മാർക്ക് വരെ മാസാമാസം വിഹിത എണ്ണി കൊടുത്തിട്ടാണ് ഞാൻ ഈ കൂറി നടത്തുന്നത്. ഇതൊക്കെ ആരോട് പറയാനാ? ഗൾഫിൽ ഇത് തന്നെയാണ് വിസ്തീതി. അതിനേക്കാളും നല്ലതാണ് നമ്മുടെ നാട്. പിന്നെ ഈ പൈസ വേഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കളി കളിച്ചത്. കാശിന് പഞ്ഞമില്ലാത്ത പാർട്ടിയാ. എഗ്രിമെന്റ് എഴുതുമ്പോൾ റെഡി കാശ്. അത് മതി. എന്നാ ഇതങ്ങ് പിടിപ്പിക്കേ. ഇതേ നാട്ടിൽ കിട്ടുന്ന ബാറ്ററി വാട്ടർ ഒന്നും അല്ല, റഷ്യന, നല്ല ചൂടും ചൂരും ഉള്ളതിന്. കഴിഞ്ഞ പ്രാവശ്യം വിറ്റ വസ്തുവിലെ മലയിടിച്ച് മണ്ണ് വിറ്റതിലെ നാട്ടുകാർക്ക് നല്ല ദേഷ്യമുണ്ട്. അയൽവക്കത്തുള്ള മുഴുവൻ കിണറ്റിലും വെള്ളം പറ്റി. ഈ ഭൂമി അത്തരക്കാർക്ക് കൊടുത്ത് കുത്തി മാന്തിക്കരുത്. യോഹനാഞ്ചേട്ടൻ എന്ത് വിവരക്കേടി പറയുന്നത്? ഇന്നതാ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞ് ഇക്കാലത്ത് ഭൂമി കച്ചവടം ചെയ്യാൻ പറ്റുമോ? കാശ് മുടക്കണമെന്ന് ഇഷ്ടമുള്ള പോലെ ചെയ്യും. മഴക്കാലത്ത് ഉരുൾപൊട്ടൽ, വേനലിൽ കുടിവെള്ള ക്ഷാമം, പാവപ്പെട്ട മനുഷ്യർക്ക് ജീവിക്കണ്ടേ? ദണ്ണം കൊണ്ട് പറഞ്ഞതാ. യോനാഞ്ചേട്ടനെ സംബന്ധിച്ച് വസ്തു വയ്ക്കണേൽ ചെറിയ വിഷമമൊക്കെ കാണും. അന്നക്കുട്ടിയുടെ വല്യപ്പൻ്റെ കാലം മുതലേ യോനാഞ്ചേട്ടൻ ഇവിടെ ഉണ്ട്. വിഷമം മാറാൻ ഡെയിലി ഇത് രണ്ടെണ്ണം അടിച്ചാൽ മതി. അതിനുള്ള വകുപ്പൊക്കെ ഞങ്ങൾ ഒപ്പിച്ചു തരാത്.
വീടും പൊരിയിടം വിൽക്കാൻ ഇച്ഛാനന്ദ എത്ര ധൃതി. ഒരു പെൺകുട്ടിയല്ലേ വളർന്നു വന്നത്, നല്ല മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന്റെ ഗുണമുണ്ടാവും. നിന്റെ പൂർവിക സ്വത്തായതുകൊണ്ടാണോ എത്രമാത്രം ബലം പിടുത്തം? ബന്ധങ്ങളും സ്വന്തങ്ങളും എല്ലാം ഓരോന്നായി കൊഴിഞ്ഞുപോയി. വർഷത്തിൽ ഒരിക്കലെങ്കിലും നാട്ടിൽ വരാൻ ഒരു പ്രതീക്ഷയുണ്ടാക്കുന്നത് ഈ വീടും പുരയിടവുമാ. അതുകൂടി ഇല്ലാതായ പിന്നെ പിന്നെ ഈ കാട്ടുമുക്കും പഴഞ്ഞും വീടുമല്ലേ നിനക്ക് പ്രതീക്ഷ? നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്നെ. അതൊന്നും പറഞ്ഞ ഇച്ചായന് മനസ്സിലാവില്ല. ഇച്ചായന് നാട്ടിൽ വരിക എന്ന് വെച്ചാൽ കൂട്ടുകാരുടെ കൂടെ കൂടി കുറച്ച് കള്ളു കുടിക്കണം, കാട്ടി കയറി വെടിയറിച്ച് തിന്നണം, സ്വന്തക്കാർക്ക് എന്തെങ്കിലും വാങ്ങിച്ചും കൊടുക്കണം, തീർന്നു. എന്നാ എനിക്കങ്ങനെയല്ല. എനിക്കറിയാം നിനക്ക് അങ്ങനെയൊന്നും അല്ലെന്ന്. കാത്തിരിക്കാൻ പലരും ഉള്ളപ്പോഴേ നിനക്ക് ആകാംക്ഷ കൂടും. അതുകൊണ്ടാണല്ലോ നിശ്ചയം പോലും ഇല്ലാതെ വിവാഹം നടത്തിയെടുക്കാൻ നിന്റെ അപ്പം വാശി പിടിച്ചത്. പഴയ സ്വപ്നങ്ങളൊക്കെ വിട്ടുകളയാൻ ഒരു മടി കാണും. എന്നിട്ട് അതിനൊരു കള്ളപ്പേര് നൊസ്റ്റാൾജിയ. അർത്ഥമില്ലാതെ ജീവിക്കുമ്പോൾ ആരായാലും പഴയ സ്വപ്നങ്ങളെക്കുറിച്ച് കോർത്തു പോകും. അതൊരു തെറ്റായി എനിക്ക് തോന്നുന്നില്ല. ഇച്ഛായൻ എൻ്റെ സ്വപ്നങ്ങൾ എന്താണെന്ന് അറിയാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? എൻ്റെ വാക്കിന് എന്തെങ്കിലും വില തന്നിട്ടുണ്ടോ? അതായി കുറ്റം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നീ പറഞ്ഞ പോലെ ഞാൻ അനുസരിക്കാം. കാരണം നീയാണല്ലോ എന്നെ കെട്ടിയത്. കിനാവ് കാണാനല്ലാതെ നിന്നെ എന്നാത്തിനുള്ള ഒരു കാര്യം അടുപ്പിച്ചോണ്ട് വരുമ്പോ ഇടങ്ങോളാൻ വന്നോളൂ. അന്നക്കുഞ്ഞിന് സഹിക്കാവുന്നതിലപ്പുറമാണെന്ന് ചാച്ചനറിയാം. ഈ വീട് വിട്ട് പോയ കരയെ പിടിച്ചിട്ട മെന്നെ പോലെ ആവും ചാച്ചൻ. എന്നാലും എതിർത്തൊന്നും പറയണ്ട, ഇഷ്ടം നടക്കട്ടെ. നമുക്ക് ജീവിതമല്ലേ വലുത്. ഇവിടം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ലല്ലോ ചാച്ചൻ. കിളികൾക്കും അണ്ണാറ കണ്ണനും ചിത്രശലഭങ്ങൾക്കും ആന പിടിച്ചാ കേറാത്ത 20-ൽ പരം മാഞ്ഞിലി മരങ്ങൾ തന്നെയുണ്ട്. ഞങ്ങള് പോയതിനു ശേഷം മാത്രം മരങ്ങൾ വെട്ടിയാ മതിയെന്ന് പറ ചാച്ച. എന്റെ പൊന്നു പെങ്ങളെ, അതൊക്കെ മുതലാളിയായിട്ട് സംസാരിച്ചാ മതി. പുതിയ സൈറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പണി തീർക്കണം എന്നാ ഞങ്ങൾക്ക് കിട്ടിയ കൽപ്പന. ആരാണ് നിങ്ങളുടെ ഓണർ? ഹലോ, എമാൻഡം കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓണർ അല്ലേ? യെസ്, പറഞ്ഞോളൂ. നിങ്ങള് മംഗലം തറയിൽ വാങ്ങിയ വലിയ കുരിശിങ്കൽ വീടിന്റെ ഓണറാണ് അന്നക്കുട്ടി ജോൺ. അവിടെ ഞാൻ റിസോർട്ടിന്റെ പണി ഉടൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോ ആ വീടിന്റെ ഉടമ ഞാനാണ്. ഓക്കെ, സമ്മതിച്ചു. ഈ മാസം 26-നോ 27-നോ ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങും. അതിനുശേഷമേ ഈ മരങ്ങൾ മുറിക്കാവൂ. അതൊന്ന് പറയാനാ വിളിച്ചത്. ജീവിതത്തിൽ തണുപ്പ് തരുന്ന ഒരു തുരുത്താണ് എനിക്ക് എന്റെ വീടും തൊടിയും. പയങ്കിളി സാഹിത്യമൊന്നും തലയിൽ കയറ്റാൻ പറ്റിയ മൂടിലല്ല മാഡം ഞാൻ. അടുത്ത ടൂറിസ്റ്റ് സീസണ് മുൻപ് വർക്ക് പൂർത്തിയാക്കണം. വില്ലേജ് ടൂറിസം ഇനിയുള്ള കാലം നല്ല സ്കോപ്പാ. ബുദ്ധിമുട്ടിക്കരുത്, ഫോൺ വെച്ചോളൂ. മാഡം, ജോണിച്ചനുണ്ടോ? ഇല്ല, ഇച്ചാനും മോളും അനുജന്റെ വീട് വരെ പോയിരിക്ക. മനസ്സിലായില്ല. ഞാനാണ് ഈ വീടും പറമ്പും വാങ്ങിയ എമ്മാൻഡം കമ്പനിയുടെ ഉടമ. നാളെ തന്നെ ഈ വീട് ഇടിച്ചു നിരത്താൻ വന്നതായിരിക്കും. നിങ്ങളൊക്കെ വലിയ ബിസിനസ്സുകാരല്ലേ, എന്തിനും വിലയിടുന്ന ബിസിനസ്സുകാർ. ഞങ്ങൾ മാറി തന്നേക്കാം. നാളെ തന്നെ ഈ മരങ്ങളെല്ലാം വെട്ടിയെടുത്തോളൂ.
ഈ വീട് ഞാൻ ഒരിക്കലും ഇടിച്ചു നിരത്തില്ല. ഈ തൊടിയിലെ മരങ്ങളൊന്നും ഒരു കാലത്തും വെട്ടിക്കളയുമില്ല. ഇവയെല്ലാം ഇങ്ങനെ തന്നെ നിലനിൽക്കും. അന്നക്കുട്ടിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാം. ഇവയെല്ലാമായി ചെങ്ങാത്തം കൂടാം, ഓർമ്മകളിലേക്ക് മടങ്ങാം. അന്നക്കുട്ടിയെപ്പോലെ തന്നെ എനിക്കും പ്രിയപ്പെട്ടതാണ് ഈ വീടും തൊടിയും മരങ്ങളും ഓർമ്മകളുമെല്ലാം. അതെ, ആ പഴയ സുബൈർ തന്നെ. അന്നക്കുട്ടിയുടെ പൊന്നും പാദസ്രം കൊണ്ട് നാട് വിട്ടുപോയ എനിക്ക് നല്ലതേ വന്നു. ജീവിതം ഒരു കരക്കെടുത്തപ്പോഴേക്കും അതൊന്നും അനുഭവിക്കാതെ ഉമ്മ പോയി. അന്നക്കുട്ടിയെ തേടി ഞാൻ വന്നിരുന്നു, പക്ഷെ ഒരുപാട് വൈകിപ്പോയി. അന്നക്കുട്ടി വിവാഹം കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയ ആ ദിവസം തന്നെയാണ് ഞാൻ ഈ കവലയിൽ ബസ് ഇറങ്ങി. പഴയ കഥ പറഞ്ഞ് മടുപ്പിക്കുന്നില്ല. ഇതെന്റെ മോള ഖദീജ, ഉമ്മയുടെ പേരാണ്. വേണ്ട, ഒന്ന് കാണാൻ കഴിഞ്ഞത് തന്നെ പടച്ചോന്റെ കരുണ. ഒരു കടമുണ്ട് മോളെ. അന്നത്തെ പൊന്നിൻ പാദസരത്തിന് പകരം ഞാൻ വാങ്ങി സൂക്ഷിച്ചത് ഇപ്പോഴാ തരാൻ കഴിഞ്ഞത്. വാങ്ങാതിരിക്കരുത്. കരയരുത്. നല്ല നല്ല പ്രണയങ്ങളൊന്നും ഒരിക്കലും പരിണയത്തിലെത്തിയിട്ടില്ല. ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണം, നല്ലതേ വരൂ. ടിക്കറ്റിന്റെ കാര്യം ഏതാണ്ട് കൺഫേം ആയിട്ടുണ്ട്. യോനഞ്ചേട്ടാ, ഇവിടുത്തെ ഫർണിച്ചറുകളിൽ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോളണം. മറ്റന്നാൾ സേവ് വന്നതെല്ലാം കൊണ്ടുപോകും. പിന്നെ ഞാനൊന്നും തന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടാവരുത്. എന്താ സന്തോഷമായോ? അന്നക്കുട്ടിയും കുടുംബവും മടങ്ങുകയാണ്. ഒരിക്കലും മടങ്ങി വരാത്ത ലോകത്തേക്ക് സുബൈർ യാത്ര പോയെന്ന സത്യം ഈ അവധിക്കാലത്തും അന്നക്കുട്ടിയോട് കരിമഷിക്ക് പറയാൻ കഴിഞ്ഞില്ല. ആ വാർത്ത ഇനി ഒരിക്കലും അന്നക്കുട്ടി അറിയരുതെന്ന തിരിച്ചറിവിൽ ആ സത്യം കരിമഷി തന്നിൽ തന്നെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത അവധിക്കാലത്ത് എന്നെ കാത്തിരിക്കാനും എനിക്ക് പ്രതീക്ഷിക്കാനും ഒന്നുമില്ലെന്നറിയാം. എന്നാലും കണ്ട കനവ് പോലെ എന്നെങ്കിലും ഒരിക്കൽ എന്നെ വിസ്മയിപ്പിച്ചുകൊണ്ട് സുബൈർ എൻ്റെ മുന്നിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ കാത്തിരിക്കുകയാണ് വെറുതെ.